ഇതിന് അപ്രതീക്ഷിതമായി ഒരു ട്രബിൾ ഷൂട്ടറെ ലഭിച്ചിരിക്കുകയാണ്. അത് പക്ഷേ ഡി കെ ശിവകുമാറാണെന്ന് കരുതേണ്ട. പിന്നെ ആര്? അതെ, പ്രിയങ്കാ ഗാന്ധിയാണ് ആ ട്രബിൾ ഷൂട്ടർ. ഉത്തർപ്രദേശിൽ സഖ്യത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രിയങ്കയുടെ നിർണായക ഇടപെടലാണ് കോൺഗ്രസിനെ രക്ഷിച്ചത്. ഹിമാചൽ പ്രദേശിൽ സർക്കാർ വീഴുമെന്ന ഘട്ടം വന്നപ്പോൾ രക്ഷയായതും പ്രിയങ്ക തന്നെയാണ്. ഇത്തരമൊരു പേര് അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയങ്കയെ തേടി വന്നത്. പക്ഷേ റായ്ബറേലി എന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചർച്ചകളാണ് ഇതോടെ സജീവമായിരിക്കുന്നത്. സോണിയാഗാന്ധി ഇവിടെ നിന്ന് മാറിയതോടെ പ്രിയങ്ക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് റായ്ബറേലിയുടെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. പ്രിയങ്ക മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രിയങ്ക സജീവമായി മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പുതിയ സാരഥിയാവുന്നതിന്റെ സൂചനയാണ്. പ്രിയങ്ക ഹിമാചലിൽ ഇടപെട്ട രീതി പ്രവർത്തകരുടെയെല്ലാം ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിലായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി പ്രിയങ്ക നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. സുഖ്വീന്ദർ സുഖിനെയും മുതിർന്ന നേതാക്കളെയും ഒന്നിച്ചു നിർത്താനും പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ വിമത നീക്കം നടത്തിയ വിക്രമാദിത്യ സിംഗ് വരെയും പ്രിയങ്ക ഗാന്ധിയെയാണ് വിശ്വാസത്തിലെടുത്തത്. വിക്രമാദിത്യ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പരിഗണനയിലാണ്. അതേസമയം യു പിയിൽ സഖ്യം വന്നത് പ്രിയങ്ക ഗാന്ധി നേരിട്ട് അഖിലേഷിനെ വിളിച്ചുകൊണ്ടാണ്. ഇരുവരും തമ്മിൽ ഫോണിലൂടെയാണ് ധാരണയിലെത്തിയത്. ഇക്കാര്യം AICC UP ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. UPയിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇക്കാര്യത്തിൽ പ്രിയങ്കയോട് നന്ദി പറയുകയാണ്. BJPയെ വീഴ്ത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിക്കുകയാണ് പ്രിയങ്കയെന്ന് അവിനാഷ് പാണ്ഡെ പറഞ്ഞു. അത്തരത്തിൽ പ്രവർത്തകരുടെയും സഖ്യകക്ഷികളുടെയും വിശ്വാസം ഒരുപോലെ നേടിയ നേതാവ് തന്നെ റായ്ബറേലിയിൽ മത്സരിക്കണമെന്നാണ് ആവശ്യം. അത് കോൺഗ്രസിൽ പ്രിയങ്ക മാത്രമാണുള്ളത്. പ്രിയങ്കയ്ക്ക് റായ്ബറേലിയിൽ മത്സരിക്കാൻ താല്പര്യവുമുണ്ട്. എന്നാൽ ഗാന്ധി കുടുംബമല്ലാതെ മറ്റാരെങ്കിലും ഇവിടെ മത്സരിച്ചാൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന വിലയിരുത്തലുമുണ്ട്. ഇന്ദിരയുടെ മണ്ഡലം എന്ന നിലയിലും പ്രിയങ്ക റായ്ബറേലിയെ പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിയങ്കയുടെ പോസ്റ്ററുകളാണ് റായ്ബറേലിയിൽ ഉയർന്നത്. പ്രിയങ്ക മത്സരിച്ചാൽ മനോജ് കുമാർ പാണ്ഡെയെ ആയിരിക്കും നേരിടേണ്ടി വരിക. ഉൻജാഹറിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. SPയുടെ മുൻ ചീഫ് വിപ്പ് ആയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം രാജിവെച്ചത്. BJP അദ്ദേഹത്തെ റായ്ബറേലിയിൽ നിന്ന് മത്സരിപ്പിച്ചേക്കും. കോൺഗ്രസിന്റെ UPയിലെ ഏക സീറ്റാണിത്. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നതും സംശയമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായ ചിത്രമില്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് ചില നേതാക്കൾ പ്രതികരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഇത്തവണ തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന് തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം 2019 പോലെ തരംഗമുണ്ടാകുമെന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വവും വിശ്വസിക്കുന്നു. ഇതേ നിലപാട് തന്നെയാണ് കർണാടകയിലെയും തെലങ്കാനയിലെയും നേതൃത്വത്തിന്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് ആഴ്ചകൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ രണ്ട് സാധ്യതയും തള്ളാനാകില്ലെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ എവിടെയെന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്.